ഒരിക്കൽ ഒരു 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 ഗ്രാമത്തിൽ വേണ്ടി വീടിന് മുന്നിലെത്തിയാണ് അങ്ങനെ വിളിക്കുമ്പോ അകത്തുനിന്ന് രണ്ട് കുട്ടികളുടെയും രണ്ട് വലിയവരുടെയും ഒക്കെ ശബ്ദങ്ങൾ സന്തോഷത്തിന്റെ ചിരിയും കളിയും കേൾക്കുന്നുണ്ടായി അപ്പോൾ ഉറക്കെ വിളിക്കും ധർമ്മം തരണേ അമ്മ എന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ് അപ്പൊ അകത്തുനിന്ന് ഒരു മിനിറ്റ് ഇതാ വരാം എന്ന് ശബ്ദം കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ കയ്യിൽ കുറച്ച് പൈസയുമായിട്ട് വന്നു ആ അച്ഛൻ്റെ രണ്ട് കയ്യിലും തൂങ്ങിക്കൊണ്ട് കുട്ടികളും സന്തോഷത്തോടെ അച്ഛൻ്റെ ഒപ്പം പുറത്തേക്ക് വന്നു ആരാണ് വന്നത് നോക്കാൻ അഥവാ വെറുതെ എന്ന പോലെ അയാളുടെ ഭാര്യയും പുറത്തേക്ക് വന്നു ആ കുടുംബം മുഴുവൻ ഇദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷ ആവുകയാണ് ഒരു കർഷകനും ആ കർഷകൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ചിരിച്ചും കളിച്ചും സന്തോഷം ഒരു നിമിഷം കണ്ടപ്പോൾ ഈ ഭിക്ഷക്കാരൻ മനസ്സിൽ വിചാരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലികൾ ഇവരാണെന്ന് തോന്നുന്നുണ്ട് എത്ര സന്തോഷം എത്ര നല്ല കുടുംബം ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് അപ്പോൾ ഈ സ്ത്രീ ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ് ഞാൻ കഴിക്കാനായിട്ട് എന്തെങ്കിലും തരണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ പറയും തന്നാൽ നന്നായിരുന്നു അമ്മയെന്ന് പറയും അപ്പോൾ ആ സ്ത്രീ കുറച്ച് ആഹാരം ഇയാൾക്ക് കഴിക്കാൻ കൊണ്ട് കൊടുത്തു പുറത്തിരുന്ന് അയാളിങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ അകത്ത് ഈ കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ് ഒരു രണ്ടായിരം രൂപ കിട്ടുകയാണെങ്കിൽ എനിക്ക് പുതിയ വിത്ത് വാങ്ങാൻ സാധിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ എല്ലാ കഷ്ടപ്പാടിനും ഒരു അവസാനമാവും ആ പുതിയ ഇനം വിത്തിട്ടാല് പല മടങ്ങ് വിളവ് കിട്ടുന്ന പറയുന്നത് ഒരു രണ്ടായിരം രൂപക്ക് ഇപ്പൊ എന്ത് ചെയ്യാനാ ഞാൻ നമ്മുടെ ഗ്രാമത്തിലെ സേട്ടിനോടൊന്നു പോയി ചോദിക്കട്ടെ അപ്പൊ സേട്ടിൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സേട്ട് രണ്ടായിരം രൂപ തരുകയാണെങ്കിൽ നമുക്ക് വിളവെടുത്ത് കടം ഇട്ടാലോ എന്നാലും കുഴപ്പമില്ല ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു അറുതി ഉണ്ടാവണമെങ്കിൽ കുറച്ചധികം നമുക്ക് ധാന്യം ഉണ്ടാവുക തന്നെ വേണോ എന്ന് കേട്ടപ്പോൾ ഈ വീക്ഷക്കാരൻ വിചാരിച്ചു ഓഹോ ഞാൻ വിചാരിച്ചു ഇയാൾ വളരെ ഭാഗ്യശാലിയാണെന്നാണ് പക്ഷേ തീർച്ചയായിട്ടും ഇയാളെക്കാൾ വലിയ ഭാഗ്യശാലിയാ സേട്ട തന്നെ ആയിരിക്കാം അങ്ങനെ ഭിക്ഷക്കാരനെ അവിടെ നിന്ന് ആഹാരം കഴിച്ചു ഭിക്ഷ വാങ്ങിച്ചു പോയി ഈ കർഷകൻ ആ ഗ്രാമത്തിലെ സേട്ടിന്റെ അടുത്ത് പോയിട്ട് രണ്ടായിരം രൂപ കടം വാങ്ങാൻ വേണ്ടി അപ്പോൾ അപ്പൊ സേട്ടുവത് ഇയാൾക്ക് രണ്ടായിരം രൂപ കൊടുക്കാൻ തയ്യാറായി സേട്ടിന്റെ വീട്ടിൽ അന്ന് അയാളുടെ വീട്ടിൽ എന്തോ ഒരു വിശേഷമായിട്ടുള്ള പൂജയൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ സേട്ട് പറയും അന്ന് വന്നവർക്കൊക്കെ തന്നെ അന്നദാനം കൊടുത്തു വിടണം എന്നത് നമ്മുടെ വിദ്യയാണ് ഇന്ന് നിങ്ങളിവിടെ വന്നല്ലോ എന്ത് കാരണം കൊണ്ട് വന്നാലും ആഹാരം കഴിച്ചിട്ട് പോകാൻ പറയും അങ്ങനെ ഇയാൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ സേട്ട് അവരുടെ കണക്ക് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ സംസാരിക്കുക പറയുന്ന മുഴുവൻ ആയിരങ്ങൾ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം വലിയ വലിയ എമൗണ്ടാണ് പറയുന്നത് ഇയാൾ മനസ്സിൽ വിചാരിക്കുകയാണ് ജീവിക്കുന്നെങ്കിൽ ഇയാളെപ്പോലെ പോലെ ജീവിക്കണമായിരുന്നു എനിക്കൊരു രണ്ടായിരം രൂപയ്ക്ക് വേണമെങ്കിൽ അത്ര കഷ്ടപ്പെട്ടു ഇയാളെടുത്തുമ്പോഴും പതിനായിരങ്ങളെ കണക്കേ പറയാനുള്ളൂ എന്തൊരു ഭാഗ്യശാലിയാണ് അങ്ങനെ ഇയാൾ കഴിച്ച് കഴിഞ്ഞു പോരാൻ സമയമാകുമ്പോൾ അവരുടെ ഒരു കണക്ക പിള്ളവെന്ന് പറയാണ് സാർ നമുക്ക് ഈ ഒരു കാര്യത്തെ ഒരു പ്രോബ്ലത്തിന് സെറ്റിൽ ചെയ്യാറുന്ന് ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയെങ്കിലുമൊക്കെ ആവശ്യം വരും അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ രണ്ടു ലക്ഷം രൂപ എടുക്കാൻ പറ്റില്ല നമുക്ക് എവിടെന്നെങ്കിലും കണ്ടെത്താൻ ഒരു വഴി ചെയ്യണമെന്ന് അപ്പോൾ ഇയാൾ പറയാ ഓ കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി കുറച്ച് ലക്ഷങ്ങളുണ്ടാക്കിയാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ എനിക്ക് മാറാമായിരുന്നു വിചാരിച്ച പ്ലാൻ നടന്നില്ല നമ്മുടെ ആ ബിസിനസ് ഒന്നും അത്ര സക്സസ് ആയില്ല സാരമില്ല ഞാൻ നമ്മുടെ വലിയ സേട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ലക്ഷങ്ങൾ കടം വാങ്ങിക്കാം എന്തായാലും അതോടൊപ്പം പ്രോബ്ലം ഒക്കെ തീർക്കാൻ പറ്റുന്നു ഈ കർഷകൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചത് ഇയാളാണ് ഏറ്റവും ഭാഗ്യശാലി എന്നാണ് ഇയാളേക്കാൾ വലുതാണല്ലേ ആ വലിയ സേട്ട് അവരുടെ അടുത്തൊരു കഷ്ടപ്പാടും ഉണ്ടാവില്ല എന്ന് അങ്ങനെ ഈ സേട്ട് പോയി ആ വലിയ സേട്ടിനെ കണ്ട് പൈസ കടം വാങ്ങാൻ വേണ്ടി ചെന്നു അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ പിറന്നാളാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൈസ കൊടുക്കാൻ തയ്യാറായ അയാൾ പക്ഷേ ഒപ്പം പറയുകയാണ് എൻ്റെ മകളുടെ പിറന്നാളാഘോഷമാണ് എന്തായാലും നിങ്ങൾ വന്നതല്ലേ ഇന്ന് ആഹാരം കഴിച്ചിട്ട് പോകാൻ പറയും അങ്ങനെ അയാൾ അന്നും അവിടെയും ആഹാരം കഴിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ ഇവരെ സംസാരം നടന്നുകൊണ്ടിരിക്കുക പിറന്നാൾ ആഘോഷം നടക്കുകയാണ് അപ്പൊ ഇയാൾ വിചാരിച്ചു മകളുടെ ആഘോഷം ഒരു ഉത്സവമായിട്ടാണ് കൊണ്ടാടുന്നത് എന്തൊരു ഭാഗ്യശാലി ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ ഇവരെ പോലെ ജീവിക്കാൻ പറ്റണം ഇവരുടെ കുടുംബത്തിലൊരു അങ്ങായിട്ട് ജീവിക്കാൻ പറ്റണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് പെട്ടെന്ന് ഒരു ജീപ്പ് വന്ന് നിന്നു ആ ജീപ്പ് ഇന്ന് മൂന്നാലാൾക്കാർ ഇറങ്ങി ഓടി വന്നു പറഞ്ഞു സർ നമ്മുടെ ഇന്നൊരു സ്ഥലത്ത് വലിയൊരു പ്രശ്നം ഉണ്ടായി ആ ഫാക്ടറിയിൽ പ്രോബ്ലം നടക്കുകയാണ് ഇപ്പോൾ കോടികളുടെ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇനി ആ പൈസ കിട്ടണമെങ്കിൽ എവിടെ പോകണം നമുക്കറിയുന്നില്ല അപ്പം ഇയാൾ സങ്കടം കൊണ്ട് ഹൃദയം തകർന്നുപോലെ തളർന്നിരുന്ന് പോവുകയാണ് ഇതൊക്കെ ഈ ചെറിയ സേർട്ട് കണ്ടുകൊണ്ടിരിക്കുക അപ്പം ചെറിയ സേർട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ അകത്ത് നിന്നിട്ട് ആൾക്കാരുടെ വച്ച് കരയാൻ വയ്യ കരച്ചിൽ വരികയാണ് അപ്പം അയാൾ പുറത്തേക്ക് വരണം ഈ സേർട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ പോകാൻ ഗേറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ഇയാൾ പുറത്ത് അയാളെ ഗാർഡനിൽ വന്ന് നിന്നിട്ട് അയാൾ സങ്കടം സഹിക്കുകയ്യോ അതെന്തൊക്കെയോ പറയുന്നുണ്ട് ഈ സേട്ട് ഒന്ന് ശ്രമിച്ചു ശ്രദ്ധിച്ചു നോക്കി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ താഴത്തുകൂടെ ഒരു ഭിക്ഷക്കാരൻ നിറന്നുപോകുന്നുണ്ട് അയാളെ നോക്കിയിട്ട് ഈ സേട്ട് പറയുകയാണ് ഓ സത്യം പറഞ്ഞാ എൻ്റെ ജീവിതമൊക്കെ എന്തൊരു ഭാരമാണ് ഈ ഭാരം തലയിലേറ്റി എന്നെ കൊണ്ട് പറ്റുന്നില്ല നോക്ക് അയാൾ എന്തൊരു സന്തോഷവാനാണ് അയാൾ ചിരിച്ചും കളിച്ചും പാട്ട് പാടി ചൂടിച്ചു പോണുണ്ടോ അയാളെപ്പോലെ ജീവിക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അവസാനം ഒരു സന്തോഷം എന്ന് പറയുന്നത് കയ്യിലുള്ള ധനം കൊണ്ടോ പദവി കൊണ്ടോ സ്ഥാനം കൊണ്ടോ മാത്രം ഒരാൾക്ക് വന്നു ചേരുന്ന ഒന്നല്ല ചെറിയവർക്ക് ചെറിയ പ്രശ്നങ്ങൾ വലിയവർക്ക് വലിയ പ്രശ്നങ്ങൾ ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരുമില്ല ഒരു സാധാരണക്കാരന് ആയിരങ്ങൾ കടം വരുമ്പോൾ ടെൻഷൻ അടിക്കും എനിക്ക് ആയിരങ്ങൾ കട എന്ന് പറയും അല്ലാത്തവന് കുറച്ചുകൂടെ വരുമ്പോൾ അവർക്ക് ലക്ഷങ്ങളായിരിക്കും കടം ലക്ഷങ്ങൾ കടം വരുമ്പോഴേ അവർ നമുക്ക് കടങ്ങൾ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ടായിരിക്കും കോടിപതികൾക്ക് കോടികളുടെ കടമായിരിക്കും ലോകത്ത് പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആരുമില്ല കടങ്ങൾ ഇല്ലാത്തവരില്ല ഒന്നുമില്ല പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണെങ്കിൽ ലോകത്ത് ഏറ്റവും കഷ്ടം അനുഭവിക്കുന്നവരെന്നാണ് അതുകൊണ്ട് ആ വിചാരധാര മാറ്റിയാൽ ഇന്ന് ഈ നിമിഷം എന്തൊക്കെയുള്ളത് എന്താണോ അതിലെനിക്ക് സന്തോഷിക്കാൻ സാധിക്കുമെങ്കിൽ സന്തോഷം ആത്മാവിൻ്റെ സ്വന്തം ഗുണമാണ് നിങ്ങൾക്ക് ആഹാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ സന്തോഷിക്കാം ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അലക്സാണ്ടർ ചക്രവർത്തി ഗുരുവിനെ കൊണ്ടുപോകാൻ ശ്രമിച്ച കഥ പർണശാലയിൽ ജീർണിച്ച പർണശാലയിൽ ത ഒരു മുഷിഞ്ഞ ല എടുത്തുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്ന വ്യക്തിയും സന്തോഷത്തിന്റെ പരമോന്നത അവസ്ഥയിലാണ് മനസ്സിൽ നിന്നാണ് സന്തോഷം ജനിക്കുന്നത് ചിന്തകളിൽ നിന്ന് സന്തോഷം ജനിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം ജനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയം സന്തോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയിലും നിങ്ങൾ ഹാപ്പിയസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എപ്പോഴും എന്നെക്കാൾ വലിയവരെ കണ്ട് സന്തോഷി വിഷമിക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുന്നതല്ല പൈസ ഉണ്ടായത് കൊണ്ട് ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടായിട്ടുണ്ടാകുന്നതല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ജനിക്കേണ്ട ഒന്നാണ് അത് ആത്മാവിൻ്റെ അന്തരാത്മാവിൻ്റെ ഗുണമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടെത്താൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഗുണങ്ങളിൽ സന്തോഷിക്കാൻ പഠിക്കുമ്പോൾ ഈശ്വരനുമായിട്ടുള്ള സാഗരത്തിൽ ആനന്ദിക്കാൻ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ജീവിച്ച് മരിക്കും വരെ ഹാപ്പി ആയിരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ജീവിച്ചു എന്ന് പറയും ജീവിച്ച് അവസാനം വരെ കരഞ്ഞു തീർക്കാനാണെങ്കിൽ ജനിച്ചെന്നേ മരിച്ചു എന്ന് പറയും ഞാൻ കേട്ടിട്ടുണ്ട് ഗുപ്തൽ ഒരു സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ശ്മശാനത്തിൻ്റെ അടുത്തിലൂടെ പോവുമായിരുന്നു അത്രേ അവിടെ ആ ശ്മശാനത്തിന് മരിച്ചവരുടെ മേലെക്കൊരു ഫലകം ഉണ്ടായിരുന്നു ഓരോ ശവക്കുഴിയുടെ മേലെയും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടാഴ്ച ജീവിച്ചു ഒരു മൂന്നാഴ്ച ജീവിച്ചു നാല് മാസം ജീവിച്ചു ഒരു വർഷം ജീവിച്ചു മാക്സിമം പത്തോ പന്ത്രണ്ടോ വർഷമേ ഉള്ളൂ പക്ഷെ കാണുമെല്ലാം സാധാരണ മനുഷ്യന്മാർ അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് ഇവിടെയുള്ള ഉള്ള ആളുകളൊക്കെ അകാലമൃത്യു പ്രാപിച്ചവരുടെ കൊണ്ടുവയ്ക്കുന്ന സ്ഥലമാണോ ഇത് ചോദിക്കുക അവർ ഒരിക്കലുമല്ല സാധാരണ ശ്മശാനം തന്നെയാണ് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫലകങ്ങൾ എന്ന് ആ നാട്ടിൽ ില് സിസ്റ്റോ അഗ്നിയാത്ര ഒരാൾ സന്തോഷിച്ച് ജീവിച്ച ദിവസങ്ങൾ അവരുടെ ആയുസ്സായി കണക്കാക്കുന്നു സത്യല്ലേ സന്തോഷിച്ച് ജീവിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു അല്ലെങ്കിൽ നമ്മൾ മരിച്ചു ജീവിക്കുകയാണ് അതുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യട്ടെ സ്ഥാനമാനങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യട്ടെ ആളുകൾ കൂടെ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യട്ടെ എന്നും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സാഗരം ഭഗവാൻ നിങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ തയ്യാറാണ് മനസ്സിനെ ആനന്ദ സാഗരവുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ ശൂന്യതയിലും നിങ്ങൾക്ക് ഹീറോ ആവാൻ പറ്റുകയും ചെയ്യും നിങ്ങൾ ഹാപ്പിയസ്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് മനസ്സിനെ താരതമ്യങ്ങളിൽ നിന്ന് മുക്തമാക്കി ആ ആനന്ദ സാഗരത്തിൻ്റെ കണക്ഷനിൽ വന്നുകൊണ്ട് സദാ ആനന്ദിച്ചേത അവസ്ഥയിലും ശരീരത്തിന് രോഗ ം വന്നേക്കാം പക്ഷെ ബാധിക്കാതെ ശരീരത്തിന്റെ സ്ഥൂലധനം കുറഞ്ഞേക്കാം സന്തോഷം എന്ന ധനം കുറയാതെ സദാ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി